നമസ്കാരം ടോപ്പ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. മെസ്സി ലോകത്തിലെ ഏറ്റവും ധനികനായ ഫുട്ബോളർ. ഫോർബ്സ് മാഗസിൻ പുറത്തുവിട്ട പട്ടികയിൽ 126 മില്യൺ വാർഷിക വരുമാനമാണ് അർജന്റീന നായകൻ കൂടിയായ മെസ്സിക്ക്. 117 മില്യൺ ഡോളറുമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ രണ്ടാം സ്ഥാനത്താണ്. മൂന്നാം സ്ഥാനത്ത് 96 മില്യൺ വാർഷിക വരുമാനമുള്ള നെയ്മറാണ്. ഇസ്രയേലുമായി UAE ബഹ്റിനും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. US ഭരണസിരാ കേന്ദ്രമായ വൈറ്റ് ഹൌസിലെ സൗത്ത് ലോണിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിലായിരുന്നു രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ചടങ്ങിന് പ്രത്യേക ക്ഷണിതാക്കളായി 700 വിശിഷ്ട വ്യക്തികളും സാക്ഷിയായി. രാജ്യത്ത് കോവിഡ് വാക്സിൻ പരീക്ഷണം വീണ്ടും തുടങ്ങാൻ അനുമതി. പരീക്ഷണം വീണ്ടും തുടങ്ങുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്ന നിർദ്ദേശവും DCGI പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകി. പരീക്ഷണ പ്രോട്ടോകോൾ ഹാജരാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 49 ലക്ഷം കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 83,809 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 1054 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 80,776. ബാലഭാസ്കറിന്റെ അപകട മരണം സ്റ്റീഫൻ ദേവസിയുടെ മൊഴിയെടുക്കും. വ്യാഴാഴ്ചയാണ് ബാലഭാസ്കറിന്റെ സുഹൃത്തും സംഗീതജ്ഞനുമായ സ്റ്റീഫന്റെ മൊഴിയെടുക്കുക. അതേസമയം നുണപരിശോധനയ്ക്ക് വിധേയരാകണമെന്ന് CBI കണ്ടെത്തിയ 4 പേരോടും കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ തിരുവനന്തപുരം CJM കോടതി ആവശ്യപ്പെട്ടു. ജമ്മു കാശ്മീരിലെ പാക് ഷെൽ ആക്രമണത്തിൽ മലയാളി ജവാന് വീരമൃത്യു. കൊല്ലം അഞ്ചൽ സ്വദേശി അനീഷ് തോമസ് ആണ് മരിച്ചത്. കാശ്മീരിലെ രജൌരിയിലാണ് ആക്രമണം നടന്നത്. രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്വപ്നയ്ക്കൊപ്പം സെൽഫിയെടുത്ത വനിതാ പോലീസുകാരെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം. പോലീസുകാർക്ക് സ്വപ്നയുമായി അടുത്ത സൗഹൃദമുണ്ടോ എന്നും ഇവരുടെ ഫോൺ വിളികളും പരിശോധിക്കും. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് അന്വേഷണം ഹൈക്കോടതി CBIക്ക് വിട്ടു. നടപടികൾ വേഗത്തിലാക്കണം. ഓരോ പരാതിയിലും പ്രത്യേകം കേസെടുക്കണം. എല്ലാ ബ്രാഞ്ചുകളും പൂട്ടി മുദ്രവെക്കണം. സ്വർണവും പണവും പിടിച്ചെടുക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും കോടതി നൽകി. നിയമസഭയിൽ അരനൂറ്റാണ്ട് തികച്ച് ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി 11 തവണയാണ് ഉമ്മൻചാണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉമ്മൻചാണ്ടിയുടെ റെക്കോർഡിന് മുന്നിൽ KM മാണി മാത്രമാണ് ഉള്ളത്. 13 തിരഞ്ഞെടുപ്പുകളാണ് KM മാണി ജയിച്ചത്. കേരളത്തിൽ IS സാന്നിധ്യമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. കേരളമടക്കം 11 സംസ്ഥാനങ്ങളിൽ IS സാന്നിധ്യമുണ്ടെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം രാജ്യസഭയിൽ അറിയിച്ചത്. വിദേശ ഫണ്ട് വ്യാപകമായി ലഭിക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രാലയം പറഞ്ഞു.